നമസ്കാരം. ഇന്നിപ്പോൾ കേരളപ്പിറവി ദിനമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു അതിഥി ഉണ്ട്. ആ അതിഥിയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഞാൻ ആ കാര്യങ്ങളൊന്ന് പറയാം. ഈ കണക്ക് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം എന്ന് കേൾക്കുമ്പോൾ സ്ഫടിക സിനിമയിലെ ചാക്കോമാഷിൻ്റെ ഒരു ഡയലോഗ് അത്ര പെട്ടെന്ന് ഒന്നും നമ്മൾ ആരും മറക്കില്ല. സത്യമാണ്, കണക്കിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ് ഈ കണക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും ക്ലാസ് മുറികളിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന വിഷയവും കണക്കാണ്. സ്ഫടികത്തിലെ ചാക്കോമാഷിനെ പോലെ വിശ്വസിക്കുകയും ഏത് കടിച്ചാൽ പൊട്ടാത്ത കണക്കിനെയും കണക്കുകൊണ്ട് കഥയും കടങ്കഥയും കവിതയും നാടകവും ഒക്കെ ഒരുക്കി ലളിതമായ രീതിയിൽ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ശ്രീ പള്ളിയറ ശ്രീധരമാഷ്. അച്ഛൻ്റെ ചായക്കടയിലെ കണക്കെഴുത്തുകാരൻ പയ്യനിൽ നിന്ന് കണക്കധ്യാപകനായും എഴുത്തുകാരനായും ഒക്കെ ഇന്ന് ഗണിതശാസ്ത്ര സാഹിത്യത്തിൽ 140-ൽ അധികം പുസ്തകങ്ങൾ രചിച്ച് റെക്കോർഡിട്ട അപൂർവ വ്യക്തിയാണ് ഇദ്ദേഹം. ഗണിതം അക്കാഡമിക് വിഷയം മാത്രമല്ല എന്നും നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സർവവ്യാപിയാണെന്ന തിരിച്ചറിവ് കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ വേരുറപ്പിക്കാനാണ് പള്ളിയറ സാറിൻ്റെ ശ്രമം. കണക്ക് വായിക്കാനും പഠിക്കാനും താല്പര്യമില്ലാത്തവരെ കൂടി വായിപ്പിക്കുന്ന മാജിക്കാണ് മാഷിൻ്റെ പുസ്തകങ്ങൾ. മാഷെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പ്രഭാതം കേരളപ്പിറവിയുടെ ഒരു പ്രഭാതം കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഒരു സാഹിത്യകാരനായ അങ്ങയെ പോലെ ഒരു ഒരു ആളെ അതിഥിയായി കിട്ടിയതിൽ. അപ്പോൾ നമ്മളിപ്പോൾ കണക്കിൻ്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങിപ്പോൾ ഭാഷ, ക്ഷമിക്കണം, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. നേരത്തെ സയൻസ് പാർക്കിൻ്റെ ഡയറക്ടറായിരുന്നു. ഈ കണക്കിലാണ് 140 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ കണക്ക് വെച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ അങ്ങ് എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു? ഞാൻ നേരത്തെ സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ വിയോജിപ്പോടു കൂടിയാണ് തുടങ്ങുന്നത്. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കാണെന്ന് പറയുമ്പോൾ ഈ ഭൂഗോളത്തെ ചുരുക്കാണ്. അതെ, പ്രപഞ്ചത്തിൽ മുഴുവൻ കണക്കാണ്. പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഗ്രഹങ്ങളിലും ഗോളങ്ങളിലും അതിന് ഉൽക്കകളിലും അങ്ങനെയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഗണിതമുണ്ട്. അപ്പോൾ അതിനെ ഭൂഗോളത്തിനെ സ്പന്ദനമാക്കി ചുരുക്കുന്നത് ശരിയല്ല. അതുപോലെ മാത്തമാറ്റിക്സ് ക്യൂൻ ഓഫ് ഓൾ സയൻസസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതും മാത്തമാറ്റിക്സിന് ചുരുക്കുകയാണ്. കാരണം ഓൾ സയൻസസ് മാത്രമല്ല, എന്തായാലും കഥയാലും നാടകമായാലും ജീവിതത്തിൻ്റെ ഒരു പേരെഴുന്നതിൽ പോലും ഗണിതമുണ്ട്. ഇപ്പോൾ രാജൻ എന്നെഴുതി കഴിഞ്ഞാൽ ഇത്ര അക്ഷരമുണ്ട്. അത് അതിൻ്റെ അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ, ഡി ടി പി ചെയ്യുമ്പോൾ എത്ര അതിന് ഫോണ്ടിൻ്റെ വലിപ്പമുണ്ട്, അകലമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് കാര്യത്തിലും ഗണിതമുണ്ട്. പക്ഷേ വേണ്ടത്ര ഗണിതം ശ്രദ്ധിക്കാതെ, കണക്ക് എന്ന് പറഞ്ഞാൽ കണക്കിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ചില ആളുകൾക്ക് അത് വളരെ ഇഷ്ടമുള്ള വളരെ ഈസിയായ സബ്ജക്റ്റാണ്. പക്ഷേ അതേപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് അത് ഏറ്റവും കടിച്ചാൽ പൊട്ടത്ത്, ഏറ്റവും പ്രയാസമേറിയ ഒന്നാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ 10-ാം ക്ലാസ്സിലൊക്കെ കണക്ക് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 11-ഉം 12-ഉം ഒക്കെ ആയിരുന്നു. കണക്കിന് വളരെ വീക്കായിരുന്നു. ഈ ബോർഡ് മാസ് എന്ന് പറയുന്ന സിദ്ധാന്തം പോലും നമ്മൾ അറിയുന്നത് തന്നെ ഇപ്പോൾ ഈ അടുത്താണ്. പക്ഷേ ഇതേ സമയത്ത് എൻ്റെ തൊട്ട് മുകളിലുള്ള ചേട്ടൻ, അദ്ദേഹം MSc യിൽ 1-ാം റാങ്ക്കാരനാണ് കണക്കിന്. അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം ഇവിടെ വിദുരയിൽ ഐസറിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ ഞാൻ വളരെ വീക്കാണ്. കാരണം എനിക്ക് കണക്ക് എന്ന് കേൾക്കുന്നത് പോലും പേടിയായിരുന്നു. കണക്ക് മാഷ് എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്ടജീവിയായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ മാഷിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ കണക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത്രയും സിമ്പിളാക്കി മാറ്റുന്നത്? ഇപ്പോൾ അങ്ങയുടെ പുസ്തകത്തിലൊക്കെ അത് കാണാനുണ്ട്. അത് എങ്ങനെയാണ് അത്രയും സിമ്പിളാക്കി നമുക്ക് മാറ്റാൻ കഴിയുന്നത്? അത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ടാലൻ്റ് ഉണ്ടാവും. ഇപ്പോൾ സംഗീതം പാട്ട് പാടാനുള്ള നല്ല ടാലൻ്റ് ഉണ്ടാവും. ചിത്രം വരക്കാൻ അതേപോലെ ഒരു ടാലൻ്റായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണക്കിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഇതൊരു റിയൽ സബ്ജക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ സംശയമാണ്. കാരണം നമുക്കിപ്പം ബോട്ടണി ആയാലും സുവോളജി ആയാലും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് കൺമുന്നിൽ കാണാൻ പറ്റും. ഇപ്പോൾ മനുഷ്യ ശരീരത്തെ പറ്റിയാണെങ്കിൽ അത് നമുക്ക് കൺമുന്നിൽ കാണാൻ പറ്റും. ഹൃദയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടി കാണാൻ പറ്റും. അതേപോലെ കണക്ക് ലോകത്തിൽ ഇവിടെയില്ല. അത് ഉണ്ട്, പക്ഷേ നമുക്ക് വിസിബിളല്ല. അപ്പോൾ ഒരു തേനിൽ ഒരു മധുരം ഉണ്ടല്ലോ, തേനിൽ മധുരം ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ചായയിൽ തേന് വേണ്ട മധുരത്തിന് വേണ്ടിയിട്ട് മധുരം മാത്രം പോരെ, എന്തിനാണ് പഞ്ചസാര ഇതൊക്കെ ഉപയോഗിക്കുന്നത്? അപ്പോൾ ആ വസ്തുവിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. അപ്പോൾ അത് ഇൻവിസിബിളാണ്. ഈ ഗണിതം എന്നുള്ളത് 5 എന്നുള്ള സംഖ്യ ലോകത്തിൽ എവിടെയില്ല. ഇല്ല, 5 എന്നുള്ള ഒരു ആശയം മാത്രം യാഥാർത്ഥ്യമാണ്. ഇപ്പം 5 തേങ്ങ 5 മാങ്ങ 5 പുസ്തകമൊക്കെ ഉണ്ട്. പക്ഷെ 5 എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതി കാണിക്കുന്ന 5 യഥാർത്ഥത്തിൽ 5 അല്ല. ഓരോ ഭാഷ ലോകത്തിൽ 100 കണക്കിന് ഭാഷയുണ്ട്. ആ ഭാഷയിൽ നിന്ന് പ്രത്യേക ചിഹ്നമുണ്ട്, പ്രത്യേക വാക്കുകളുണ്ട്. 5 എന്നുള്ളതിന് 5 എന്നുണ്ട്, 5 എന്നുണ്ട്. ഇങ്ങനെ ഓരോ ഭാഷയിലും ഓരോ വാക്കുകളുണ്ട്, ഓരോ ചിഹ്നങ്ങളുണ്ട്. മലയാളത്തിനും പ്രത്യേകിച്ച് വാക്ക് മാത്രമല്ല ചിഹ്നം കൂടിയുണ്ട്. പക്ഷേ ആ
സാറിൻ്റെ ഫോൺ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല സാറ്. അപ്പോൾ ഞാൻ അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് സാറിൻ്റെ അടുത്ത്, ഇപ്പോൾ സാറിൻ്റെ കഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ ഈ കണക്കിനെ വളരെ ഗ്രാഹ്യമാക്കി അങ്ങ് മാറ്റുന്നുണ്ട്. അപ്പം പ്രേക്ഷകരുമായിട്ട് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഈ കഥകളിലെ എന്തെങ്കിലും ഭാഗമോ കവിതയോ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഒന്ന് പറയാമോ? അല്ലെങ്കിൽ കവിതകൾ, കവിതയോ കഥയോ എന്തായാലും കുഴപ്പമില്ല, ധാരാളം കഥകളുണ്ട്. പക്ഷേ ഈ ചെറിയ സമയത്ത് മാത്രം കവിതയായാലും മതി, അല്ലെങ്കിൽ കടം കഥകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മാഷ് ഇപ്പോൾ ഓർക്കുന്നത് പുസ്തകങ്ങളിലൂടെ ഒന്നും ഓർക്കുന്നില്ല, അങ്ങനെ ഇപ്പോൾ ഒരു ഓർമ്മ വരുന്നില്ല. ശരി, ഓക്കെ. അങ്ങ് കണ്ണൂർ സ്വദേശിയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് കുറേ വർഷങ്ങളായി തിരുവനന്തപുരത്ത് വന്നിട്ടല്ലേ? തീർച്ചയായിട്ടും, നാല് വർഷം കഴിഞ്ഞു. നാല് വർഷം കഴിഞ്ഞു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ഈ ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ഈ കണക്കുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഏറെ സ്വാധീനിക്കുന്നത് കുട്ടികളെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കൾക്കൊക്കെ ഗുണകരമായ കാര്യമാണ്. മറ്റ് പുസ്തകങ്ങൾ എന്താണ് സാർ ഇത് കണക്കല്ലാതെ മറ്റ് പുസ്തകങ്ങൾ? പ്രധാനമായിട്ടും വേനു ബാപ്പു എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, വാനശാസ്ത്രജ്ഞനുണ്ട് തലശ്ശേരി. അത് ഇൻ്റർനാഷണൽ ഫേമസ് ആയ ഒരാളാണ്. ഒരുപക്ഷെ പിന്നെ സി വി രാമനേക്കാളൊക്കെ വലിയ കണ്ടുപിടുത്തം നടത്തിയ ഒരാളാണ്. പക്ഷെ തലശ്ശേരിക്കാർക്ക് പോലും അദ്ദേഹത്തെ അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ജീവചരിത്രങ്ങൾ, അതുപോലെ ചില മറ്റ് കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യകാലത്ത് വലിയ എഴുത്തുകാരൻ എന്നുള്ളതിൽ ഒരുപാട് കഥകൾ എഴുതിയിരുന്നു. പക്ഷെ പിന്നീടാണ് ഗണിത സാഹിത്യത്തേക്ക് വന്നത്. ഗണിതം മാത്രമാക്കി മാറ്റി, ഗണിതം മാത്രമാക്കി മാറ്റി നാടകം എഴുതിയിരുന്നു. കടത്തനാട്ട് തമ്പുരാൻ എന്നൊരു നാടകം, നമ്മുടെ ഈ ഒഴിവുള്ള കണ്ണൂരിലുള്ള കണ്ണൂർ വടകര ഭാഗത്തുള്ള തച്ചോളി കുടുംബത്തിൽ ബന്ധപ്പെട്ട ഒരു രാജാവുണ്ടായിരുന്നു തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഒരു നാടകമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഗണിതമല്ലാതെ അതുപോലെ നല്ല ആരോഗ്യത്തിന് നല്ല ജീവിത രീതി എന്നൊരു പുസ്തകമുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ കുറച്ച് ഡോക്ടർമാരുടെ ലേഖനങ്ങൾ സമാഹരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും എന്നുള്ള ഒരു മൊട്ടോ, ഒരു ഐഡിയ പ്രദർശിപ്പിക്കാൻ വേണ്ടി കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറായ സമയത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് പുതിയ പുസ്തകങ്ങൾ ഇനിയിപ്പം ഇതായിട്ടിപ്പം വരുന്നത് പിന്നെ കണക്ക് ഗണിതം വന്ന വഴികൾ എന്ന് പറഞ്ഞിട്ടൊന്ന്. പിന്നെ എന്താണ് അതിൻ്റെ കണ്ടന്റ്? ഗണിതം വെച്ചാൽ നമ്മുടെ ഈ അക്ഷരങ്ങൾ അക്കങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുള്ള രീതിയിൽ ഓരോ ചിഹ്നങ്ങൾ രൂപീകരിച്ചുകൊണ്ടുള്ള ഗണിതങ്ങൾ ഓരോ കാലത്തും വരെ പിന്നെ ഓരോ ആളും ഗണിതത്തിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭാവന കൊടുത്തു, ഏതെല്ലാം പുസ്തകങ്ങൾ വന്നു എന്നൊരു ഗണിതത്തിൻ്റെ ചരിത്രമാണ്. അതായത് 3500 കൊല്ലം മുമ്പുണ്ടായിട്ടുള്ള ഗണിതത്തിൻ്റെ ആശയങ്ങൾ മുതൽ ഈ 2019 വരെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പിന്നെ ക്രോണോളജിക്കലായിട്ടാണ്, അതായത് ഓരോ വർഷവും ഇന്ന വർഷങ്ങളിലാണ് ഇന്ന കാര്യങ്ങൾ നടന്നതെന്നുള്ള രീതിയിലുള്ള ഒരു ചരിത്രപരമായിട്ട് ചരിത്രം എഴുതുകയല്ല മറിച്ച് വർഷങ്ങൾക്ക് നോട്ട് ചെയ്തുകൊണ്ട്, ഇപ്പം 1900, 1902, 1905 അങ്ങനെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് അടുത്ത് വരുന്നത്. പിന്നെ ആ മറ്റൊരു കാര്യം പേപ്പർ മടക്കി കണക്ക് പഠിക്കാം. പേപ്പർ കൊണ്ട് ആ പേപ്പർ എന്നുള്ളത് നമ്മൾ ഒരു ചതുരാകൃതി അല്ലെ സമചതുരാകൃതിക്കാണല്ലോ ആ ആകൃതി മടക്കിക്കൊണ്ട് ആ ഇപ്പോഴൊരു ബസ് ഓർമ്മയായിരുന്നു സാധാരണ. ഞാൻ അതാണ് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക്, നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ സാധാരണ ഉത്തരം നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മൂന്ന്. എന്നോട് ഈ കണക്ക് ചോദിക്കരുത്, എല്ലായ്പ്പോഴും മൂന്ന് തന്നെ ആയിരിക്കോ? നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ സ്വാഭാവികമായിട്ട് മൂന്നാവണം. അങ്ങനെ എല്ലാ സന്ദർഭങ്ങളുണ്ട്. ഒരു കടലാസിൽ എത്ര മൂല ഉണ്ടാവും സാധാരണഗതിയിൽ? ഒരു കടലാസിൽ നാല് മൂല, കുറച്ചാലോ അതിൽ നിന്ന് ഒരു മൂല കുറച്ചാൽ അതൊരു കടം കഥയായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം അഞ്ച്. അഞ്ചാണ്. അപ്പോൾ അതുപോലെ അത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല, റോമൻ നക്ക സമ്പ്രദായത്തിൽ നാല് എന്ന് എഴുതുന്ന എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ ഈ ഇങ്ങനെ അഞ്ചാണ്, ഇതാണ് രൂപ ചിഹ്നം മാറ്റി വന്നത്. ഓ അത് ശരി, ഇങ്ങനെ കാണിക്കുന്നതാണ്. അതാണ് വി, അത് രണ്ട് വി ആണ്, പിന്നീട് എക്സ് ആയി മാറിയത്. രണ്ട് വീകൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴാണ് എക്സ് ആകുന്നത്. അപ്പൊ അതിനപ്പുറപ്പുറമുള്ള ഈ വരകളോ ഒന്ന് കൂട്ടുന്നു ഒന്ന് കുറക്കുന്നു ഇടതുഭാഗത്ത് വരച്ചാൽ ഇതാണ് അടിസ്ഥാനം. അഞ്ചാണ് അടിസ്ഥാനം, അടിസ്ഥാനം അഞ്ച് അഞ്ച് പോലെ അത് പത്ത് പോലും ഇതിന്റെ പിന്നെ ഇതായിട്ടുള്ള രൂപമാണ്. വലത്തൊന്നായാലും ഒന്ന് കൂട്ടുന്നു, എടുത്തൊന്നായാലും കുറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരക്കമേ ഉള്ളൂ, ഒരക്കമേ ഉള്ളൂ. അപ്പൊ ഈ വിയിൽ നിന്നുള്ള നാലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വി ഒരു ഒന്നും കൂടി ഉണ്ടല്ലോ, അതിന് ഒന്ന് പോയാൽ അഞ്ചായിരിക്കും.
അപ്പൊ അങ്ങനെയാണ് മറ്റു ചോദിച്ചു കിട്ടെ. 10-5 എത്രയാണ്? 10-5 15 എല്ലായ്പ്പോഴും 15 ആയിരിക്കോ? 10-5 എല്ലായ്പ്പോഴും കണക്ക് കൂട്ടുമ്പോ 15 20 10 എത്രയോ? 20 10 30 ഉറപ്പാണ്. അതെ ഉറപ്പാണ്. അതെ സംശയമൊന്നുമില്ല. ഇല്ല, രാവിലെ സമയം 10 മണിയെന്ന് വെച്ചോളൂ. ആ 5 മണിക്കൂർ കൂടി കഴിഞ്ഞു. രാവിലെ 10 മണിക്ക് മുതൽ 5 മണിക്കൂർ കഴിയുമ്പോൾ 10-5 15 അപ്പോൾ 3 മണി. അല്ല, അത് അത് നമ്മൾ 12 മണിക്കൂർ ആക്കുകയല്ലേ? അല്ല, അത് അങ്ങനെയൊന്നും കണക്കിൽ പറഞ്ഞിട്ടില്ല. കണക്കിൽ പറഞ്ഞ എന്താണ്? 10-5 ഓൾവേസ് 15 അല്ലേ? ഓൾവേസ് ഷുഡ് ബി 15 ആയിരിക്കോ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദിക്കാം, റെയിൽവേക്കാർക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റുള്ള ആൾക്കാർക്ക് 10-15 തന്നെയാണ് അല്ലേ? അതെ അതെ, സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ 20-10 30 അല്ല അവർക്ക്? 20-10 പിന്നെ അടുത്ത ഇതാ 24 കഴിഞ്ഞ് എത്ര 4 മണിയാവും. അതെ അതെ. അപ്പോൾ അതെല്ലാം കണക്കാണ് നമ്മുടെ സാധാരണഗതിയിൽ. അത് പരിഗണിക്കില്ല മാത്രമേ ഉള്ളൂ. അതുപോലെ 2.50 പ്ലസ് 2.50 എന്നെ സാറ് നാണം കെടുത്തോ? 2.5 2.5 വരുമ്പോ 5 വരണം. പക്ഷെ എല്ലായ്പ്പോഴും ആയിരിക്കോ? 2.5 5 ആണല്ലോ ആയിരിക്കല്ലോ അല്ലേ? അല്ല, ഈ സമയത്തിന്റെ കാര്യത്തിൽ 2.5 എന്ന് ഞാൻ എത്രയാണെന്നറിയോ? സമയത്തിന്റെ കാര്യത്തില് 2:30 എന്ന് പറയുന്നത് 30 ആണ്. ആ 2:30 ആണ്. അപ്പൊ 2:50 കൂട്ടി ശരിയാ. അങ്ങനെ 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 അതെ. അപ്പൊ നമ്മള് ഗണിതം അതാണ് ഗണിതം എന്ന് വിചാരിച്ചു വരികയാണ്. പക്ഷെ എല്ലായ്പ്പോഴും ആവണം എന്നില്ല, മറിച്ചു ആവാം. ഗണിതത്തിൽ ചില ചതിക്കുഴികൾ ഉണ്ടെന്നാണ് സാർ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ചതിക്കുഴിയല്ല, ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ നമ്മള് മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഗണിതത്തിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ. ഈ തുടക്കത്തിൽ കുട്ടികൾക്ക്, വളരെ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ഇപ്പൊ ഈ കണക്ക് വളരെ പ്രയാസമായിരിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ അത് കണക്കിനോട് വെറുപ്പ് തോന്നുന്ന കുട്ടികൾക്ക്, ഇപ്പൊ എന്നെ പോലുള്ള ആളുകൾക്ക് എന്തായിരുന്നു ചെറുപ്പത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? യഥാർത്ഥത്തിൽ കണക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് കണക്ക് സുന്ദരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റൂ? ഞാൻ തമാശ പറയാറുണ്ട്, അതായത് ഈ ഒരു മനുഷ്യന് അല്പം ഇരുമ്പ് സത്ത് കുറവാണെന്ന് വെച്ചോളൂ, ഇരുമ്പ് കുറവാണെന്ന് വെച്ചോളൂ, അയൺ കണ്ടന്റ് നമുക്ക് ആവശ്യമാണല്ലോ. അതെ അതെ. അയൺ കണ്ടന്റ് കുറവാണെങ്കിൽ അതിന് വെച്ചാൽ ഇരുമ്പ് പൊടി കൊടുത്താൽ മതിയോ? അപ്പോ അവർക്ക് ഇരുമ്പ് കണ്ടന്റ്, അതായത് ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങി ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്താൽ അത് മാറും. അല്ലാതെ നേരെ ഡയറക്റ്റ് നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും ഒരാളെ? കണക്ക് തീർച്ചയായിട്ടും. പക്ഷെ അത് അവരെ ടാലന്റ് നോക്കിയിട്ട് അവർക്ക് കണക്കായിട്ട് പഠിപ്പിക്കുമ്പോഴാണ് പ്രയാസം. അല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് കുറെ കാര്യങ്ങൾ കണക്കിന് പഠിച്ചത് ഈ ബോർഡ് മാസ തിയറി എനിക്ക് അറിയില്ലായിരുന്നു പണ്ട്. അത് ഈ അടുത്താണ് പിന്നെ ഞാനത് ബോർഡ് മാസ തിയറി പഠിച്ചത്. അതിനുശേഷം എനിക്ക് കുറെ കണക്കുകളൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല, അത് ഒന്ന് ഫാക്ട്, നമ്മൾ ബൈഹാർട്ടിന് പഠിക്കുന്നു. ഇപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർഡ് പറഞ്ഞാല് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടു എ ടു എ ബി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കുട്ടികൾക്ക് ശരിക്കും മനസ്സിലാവാത്ത ആണ് ബൈഹാർട്ടറ്റാ പഠിക്കുന്നത്. കാരണം എ പ്ലസ് ബി ചേർത്തിട്ട് ഒരു ബ്രാക്കറ്റ് എടുത്തിട്ട് പുറത്ത് രണ്ടിട്ടാൽ അത് എ സ്ക്വയർഡ് ആക്കാം. എ രണ്ട് പൊതുവായിട്ടുള്ളതായതുകൊണ്ട് എ സ്ക്വയർഡും ബി സ്ക്വയർഡും ആക്കാം. പിന്നെ എങ്ങനെ ടു എ ബി വരുന്നുള്ളത് എന്തുകൊണ്ട് അറിയില്ല. അപ്പൊ എന്തുകൊണ്ട് കുട്ടികൾ അത് സംശയം ഉണ്ടായാലും അത് മാഷ് ചെയ്താലും തെറ്റായിട്ട് പഠിപ്പിക്കില്ല എന്ന് ഉറപ്പാണ്. പിന്നെ അച്ഛനും ഒക്കെ അതുകൊണ്ട് ഓൺലൈനിൽ പഠിക്കുകയാണ്. പക്ഷെ അതേസമയം അതൊരു ഓൾജിബ്രയ്ക്ക് ഒരു ജ്യോമെട്രിക് രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ, അതായത് ഒരേ നീളവും ഒരേ വീതിയുള്ള ഒരു ഒരു സമചതുരം എടുത്തിട്ട് രണ്ട് ഭാഗം വെക്കുക, ആ രണ്ട് വശത്തിനെയും രണ്ട് ഭാഗം വെക്കുക, ഒന്ന് എയും ഒരു ബിയും. അങ്ങനെ ചെയ്യുമ്പോൾ വരച്ചു കഴിഞ്ഞാൽ 4 ചതുരം കിട്ടും. എന്നാലും രണ്ട് സമയത്തിലായിരിക്കും, രണ്ട് ചതുരം കിട്ടും. ആ രണ്ടിൻ്റെ ഒന്ന് എ സ്ക്വയർഡ് ആയിരിക്കും, ഒന്ന് ബി സ്ക്വയർഡ് ആയിരിക്കും, മറ്റേ രണ്ടും ടു എ ബി ആയിരിക്കും. അപ്പോൾ ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടു എ ബി കിട്ടും. അത് ശരിക്കും ഫാക്ട്. ഇപ്പം നമ്മുടെ സങ്കല്പത്തിൽ പിന്നെ പോസിറ്റീവും പോസിറ്റീവും കൂട്ടിയാൽ പോസിറ്റീവ് ആണ്, നെഗറ്റീവും നെഗറ്റീവും കൂട്ടിയാലും നെഗറ്റീവ് തന്നെയാണ് അല്ലേ? പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവും നെഗറ്റീവും ഗുണിച്ചാലോ പോസിറ്റീവ് വരും. അതെങ്ങനെ? അത് നെഗറ്റീവ് അല്ലേ? അത് നെഗറ്റീവ് നെഗറ്റീവ് ഗുണിച്ചാലോ? നെഗറ്റീവ് ഗുണിച്ചാൽ പോസിറ്റീവ് ആണ്. അതെ, പോസിറ്റീവ് ആണ്. അതാണ് ഞാൻ അതെങ്ങനെ അങ്ങനെ വരുന്നത്? അത് പാടില്ലല്ലോ. അത് പാടില്ല. പോസിറ്റീവ് 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 ശരി, നെഗറ്റീവ് നെഗറ്റീവ് കൂട്ടിയാലും നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നെഗറ്റീവ് നെഗറ്റീവ് ഗുണിക്കുമ്പോൾ പോസിറ്റീവ് വരുന്നു. അല്ല, ഗുണിതം എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടിപ്പോ അല്ലെങ്കിൽ സംഭവം എന്താണെന്ന് അറിയണ്ടേ? അത് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതെ അതെ. അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉണ്ടോ? ഇല്ല 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 എന്ന് പറഞ്ഞാലോ? ഇല്ല. പക്ഷെ 10 രൂപ ഇല്ലെന്നില്ല എന്ന് പറഞ്ഞാലോ? ഇല്ലെന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് ഉണ്ട്. അതെ, അതാണ് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം. അതാണ് 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 അത് ഇല്ലെന്ന് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവിനെ വീണ്ടും നെഗറ്റീവായി മാറ്റുന്നു. നെഗറ്റീവിനെ വീണ്ടും നെഗറ്റീവ് ആകുമ്പോൾ അത് പോസിറ്റീവ് ആകുന്നു. അതേസമയം നെഗറ്റീവും രണ്ടും ചേർക്കുമ്പോൾ ഇല്ല 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 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആണ് ഇല്ല ഇല്ല എന്ന് ഇല്ല. പക്ഷെ ഇല്ലെന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവിനെ വേറെ നെഗറ്റീവാക്കി മാറ്റുമ്പോൾ അതിന് പോസിറ്റീവായി മാറുന്നു. തീർച്ചയായിട്ടും അത് നിത്യജീവിതത്തിന് ഒരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും പഠിക്കാതെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ല, അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ ചെറുപ്പത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഭീകര ജീവികളായിട്ടാണ് എന്റെ കണക്കുമാഷന്മാരൊക്കെ ഞാൻ കണ്ടുവരുന്നത്. ചെറുപ്പത്തിൽ വളരെ പേടിയാണ്. കാരണം ഇത് നമുക്കിത് എന്താണ്, അടിസ്ഥാനപരമായി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നില്ല. ഇത് കണക്ക് ചെയ്യുന്ന മറ്റു കുട്ടികളൊക്കെ ചെയ്യുന്നു, നമ്മളിത് നോക്കി അങ്ങനെ പിന്നെ വെള്ളമിറക്കി നമുക്കിത് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായി 1-ാം ക്ലാസ് മുതൽ കുട്ടികളെ വളരെ രസകരമായി കണക്ക് പഠിപ്പിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ചില അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതായത് കുട്ടികൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനന്യമായി കിട്ടുന്നതൊക്കെ തള്ളിക്കളി. നമ്മളെന്തെങ്കിലും മോശമായ ഭക്ഷണപദാർത്ഥം കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഒരു പ്രതിരോധ ഒരു ശരീരത്തിൻ്റെ ടെൻഡൻസിയാണ് അത് ഒഴിവാക്കുക എന്നുള്ളത്. ഇപ്പോൾ ശരീരത്തിലൊരു മുള്ള് തെറിച്ച് അവിടെ ഉണ്ടാണെങ്കിൽ നമ്മൾ ചെയ്തില്ലെങ്കിലും അത് അത് പിന്നെ പഴുത്ത് അത് കളഞ്ഞു കളയും. അപ്പോൾ നമുക്ക് അനന്യമായ രീതിയിൽ ശരീരത്തിന് യോജിക്കാത്തത് ഉണ്ടാകുമ്പോൾ അത് തള്ളിക്കളയും. അത് ഒരു നാച്ചുറലായിട്ട് സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ഗണിതം എന്നുള്ളത് ഒരു പ്രധാ ഒരു നമ്മുടെ ശരീരത്തിന് അല്ല നമ്മളെ ബുദ്ധിക്ക് പറ്റാത്തൊരു സാധനമാകുമ്പോൾ നമ്മൾ യോജിക്കില്ല. അതുകൊണ്ട് അവർ ശരീരം തള്ളിക്കളയും. അല്ല, അത് ശരീരം തള്ളിക്കളയുന്നു, പക്ഷെ അതിന് ശരീരത്തിന് യോജ്യമാക്കി അല്ലെങ്കിൽ ശരീരത്തിന് സ്വീകാര്യമാക്കി മാറ്റാൻ അധ്യാപകർ മാറ്റിക്കളഞ്ഞാൽ അതെ അതെ അതെ. അത് ഞാനത് ഒരു തമാശ പൊതുവെ പറയാറുണ്ട്. ഈ ഒരു ചെറിയ ക്ലാസ്സിലെ ഒരു കുട്ടി പിന്നെ വേറൊരു സ്കൂളിലേക്ക് പോയി, അധ്യാപകന് സ്ഥലം മാറ്റി വിട്ട് വേറൊരു സ്കൂളിൽ പോയി. അപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടിയോട് ചോദിച്ചു, നമുക്ക് കുട്ടിയെ മിനി എന്ന് വിളിക്കാം, മിനി എന്താണ് സ്കൂളിലെ വിശേഷം? ആ കുട്ടികളൊക്കെ ആദ്യം എന്നോടൊന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴും നോക്കുകയാണ്. പിന്നെ അധ്യാപകരോ അധ്യാപകരും ഒക്കെ നന്നായിട്ട് പിന്നെ മലയാളം ടീച്ചർ നല്ല പാട്ടെല്ലാം പഠിച്ചിരുന്നുണ്ട്. പിന്നെ കണക്കോ, കണക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. എന്തുകൊണ്ട് എന്താ കണക്ക് ടീച്ചർ കണക്ക് മനസ്സിലുണ്ട്? അപ്പം എന്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണെൻ്റെ ശരി പ്രശ്നം എന്താണ്? അതില്ലേ, ടീച്ചർക്ക് കണക്കൊന്നും അറിയില്ല എന്ന്. ശരി, ടീച്ചർക്ക് കണക്കൊന്നും അറിയില്ല. അപ്പം നിനക്കാണോ ഇത്ര കണക്കറിയാവോ ടീച്ചർ? അതല്ല, ടീച്ചർക്കൊരു ലെവലില്ല എന്ന് പറയുന്നത്. ലെവലില്ല, ടീച്ചർക്കൊരു ലെവലില്ല. അതാ അങ്ങനെ എന്താ അങ്ങനെ ലെവലില്ലാത്ത കാരണം? അതല്ലേ, ടീച്ചർ ഒരിക്കൽ പഠിപ്പിച്ചെന്നല്ലേ പിന്നെ പഠിപ്പിക്കുക. ഓ, അത് ഇന്നലെ പഠിപ്പിച്ച് 5-5 പത്ത്, ഇന്ന പഠിപ്പിച്ച് 6-4 പത്ത്, ഇന്ന പഠിച്ച് 7-3 പത്ത്, ഇനിയിപ്പോ നാളെ എന്തെന്ന് ആർക്കറിയാം? അല്ല, ഇങ്ങനെയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അതെ, കാരണം കണക്ക് ടീച്ചറുടെ ഭാഗത്ത് തെറ്റൊന്നില്ല എന്ന് പറയണം. കാരണം കണക്ക് പഠിപ്പിക്കേണ്ട കാര്യം പഠിപ്പിക്കുന്നത് അല്ലേ. 7-3 പത്ത് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. 6-4 പത്ത് തന്നെയാണ്. പക്ഷേ ഈ രണ്ടും തമ്മിൽ ഈ എല്ലാ കാര്യങ്ങളും തമ്മിൽ എത്ര വലിയ വ്യത്യാസപ്പെടുന്നുണ്ട്. അല്ല, അടിസ്ഥാനപരമായിട്ട് കുട്ടികൾക്ക് എവിടെയാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്? ഈ ഈ സംഖ്യകളാണോ കുട്ടികളുടെ മനസ്സിനെ? സംഖ്യകളല്ല, അവരെ ടാലന്റ്. അവര് ചില കുട്ടികൾ ബ്രൈറ്റ് ആയിരിക്കും, മനസ്സിലാവും. മറ്റു കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ആ മനസ്സിലാക്കി ആ പ്രയാസം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള ഒരു ഫീഡ്ബാക്കോടുകൂടി പഠിപ്പിച്ചാൽ കണക്ക് രസകരമായി മാറും. പക്ഷെ വേണ്ടത്ര രീതിയിൽ അത് ഒരു കുട്ടിക്ക് മാത്രം ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കാറില്ല. പലപ്പോഴും 10-40 കുട്ടികളുടെ സമയത്ത് കുട്ടികളെങ്ങനെ ഓരോ കുട്ടിക്കും എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കുറേ കുട്ടികൾ ജയിച്ചു പോകുന്നു, മറ്റുള്ളവർ പിന്നെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ മൂലോട്ട് പോകുന്നു. പൂർണ്ണമായിട്ട് അതാണ് എനിക്ക് തോന്നുന്നു. ഈ അധ്യാപകർക്ക്, കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വളരെ നല്ലൊരു പരിശീലനം കൊടുക്കണം. അല്ല, അധ്യാപകർക്കൊന്നും ഞാൻ കണക്ക് അധ്യാപകന്റെ മോശം മാത്രമല്ല, കാരണം അധ്യാപകർ കണക്ക് അധ്യാപകർ പൊതുവെ ഒരു എന്താണ് ഒരു കുറച്ച് ഇൻട്രോവേർട്ട് മാത്രമല്ല, ഒരു സീരിയസ് എന്നുള്ള കൂട്ടുള്ള ആൾക്കാരാണ്. ഒരു ബുദ്ധിജീവി ടൈപ്പ്. മലയാളത്തെ പോലെ പാട്ട് പാടുന്ന അല്ലല്ലോ. അല്ല, മറ്റേത് സബ്ജക്റ്റ് നമുക്ക് അതെ ഏറ്റ എങ്ങനെ കൺജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് കണക്ക് അധ്യാപകം നോക്കുക. ഇപ്പം 4+3=7 എന്ന് എഴുതാൻ വളരെ ചെറിയ ഡിജിറ്റ്സ് അക്കം ഇത് പിന്നെ ചിഹ്നങ്ങളെ വിട്ടു. 4+3=7. ഈ 5 ചിഹ്നങ്ങൾ കൊണ്ട് മാത്രം ഈ ആശയം വ്യക്തമാക്കും. പക്ഷെ അതേസമയം ഭാഷകൾ പോയാലോ, 4+3 കൂട്ടിയാൽ 7 ആകും. എത്രയോ പിന്നെ നീളത്തിലുള്ള ചിഹ്നം എഴുതി കഴിഞ്ഞാലേ പറ്റൂ. അപ്പൊ ആ ഒരു പ്രയാസം
ഈ കണക്കിൻ്റെ ഈ പ്രത്യേകത ഇതിപ്പം 4+3 കൃഷി എന്നുള്ള ഏതാണ്ട് കുറേ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ രോഗത്തിൽ ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്നെ മലയാള വാക്ക് അക്ഷരങ്ങളും അക്കങ്ങളും ഉപയോഗിക്കുന്നില്ല. മലയാളത്തിൽ അക്കങ്ങളുണ്ട് പ്രത്യേകിച്ച്, അറിയോ? പക്ഷേ എല്ലാവർക്കും അറിയില്ല. അതിപ്പോൾ എന്തൊക്കെയോ പല എന്താ നമ്മൾ മനസ്സിലാകാത്ത രീതിയിലായിരിക്കും ആളുകൾക്ക്. അത് ഹിന്ദിക്കാരുണ്ടെങ്കിലും ഹിന്ദിക്കാരനും തമിഴിനും നമ്പർ പ്ലേറ്റിൽ പോലും അവൻ്റെ ഭാഷ അവൻ്റെ വക്കങ്ങളെ ഉപയോഗിക്കുന്നത്, പക്ഷെ മലയാളികൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു ഗുണം കൂടിയുണ്ട്, ഇന്റർനാഷണലായിട്ട് നമ്മൾ എഴുതിയ കാര്യങ്ങൾ അവരുടെ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ പേജ് നമ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊക്കെ വായിക്കാൻ കാണാനും പറ്റും. അപ്പോൾ കൂടുതൽ ആയിരക്കണക്കിന് ആൾ കൂടുതൽ ആളുകൾക്ക് ഈ അക്കങ്ങൾ കൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കണക്ക് മാഷന്മാർ അല്ലെങ്കിൽ കണക്കന്മാർ പൊതുവെ ഈ കൺജസ്റ്റഡായിട്ട് അതായത് വിപുലീകരിക്കാത്ത രീതിയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നതിലുള്ള ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഇത് ഇതെന്താന്ന് വെച്ചാൽ കണക്ക് മാഷ് ബോർഡിൽ എഴുതിയിട്ട് അവർ ഇങ്ങനെ സംഭവം എഴുതി അങ്ങ് കൂട്ടിയതാ ഇത് ഇത്ര ഇത്ര ഇത്രയാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് പോകും. കാരണം അവരുടെ മനസ്സിൽ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലേക്ക് ഇത് എത്തുന്നില്ല, അതാണ് പ്രശ്നം. അത് കുറേ കുട്ടികളിൽ എത്തും, കുറെ കുട്ടികൾ വളരെ ഈസി ആയിട്ട് എത്തും. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് ആകെ 100 മാർക്ക് കിട്ടും, കണക്കിൽ 45-50 മാർക്ക് കിട്ടും, ബാക്കി എല്ലാ 6 സബ്ജക്റ്റിലും കൂടിയേ കിട്ടും ഈ 40 മാർക്ക്, ബാക്കി 60 മാർക്ക് കണക്കിലായിരിക്കും. ബാക്കിയുള്ള മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സാമൂഹ്യ പാഠ ഹിസ്റ്ററിയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടി 40 കിട്ടും. എനിക്ക് പക്ഷെ ബാക്കി എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു സാർ, ഈ കണക്ക് മാത്രമാണ് എനിക്ക് പ്രശ്നം എന്നുള്ളത്. ഞാൻ കൂടുതൽ ആൾക്കാർ കൂടുതൽ, പക്ഷെ അപൂർവമായിട്ടുള്ള കണക്കിൽ നല്ല ടാലൻ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവാം, അതൊക്കെ അവരുടെ ഒരു ടാലൻറ്റിൻ്റെ പ്രശ്നമാണെന്നല്ലാതെ അത് വ്യക്തിപരമേ പറയാൻ പറ്റും. അതാണ് വ്യക്തിപരം. ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇളയ മോനാണ്, എൻ്റെ തൊട്ട് മുകളിലുള്ള ഏട്ടൻ ഇതിൽ വലിയ തോതിൽ ബ്രൈറ്റ് ആണ്, എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഒന്നാം റാങ്ക്കാരനാണ് കണക്ക്. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ. അപ്പോൾ അത് ഇതിനകത്ത് ഈ പിന്നെന്താ പൈതൃകമോ മാതൃകമോ ഒന്നും ഒരു വിഷയമല്ല. ഇല്ല, പൈതൃകമൊന്നുമല്ല, അവർ ടാലൻ്റ് ആണ്. ഓരോ ഒരു കുട്ടിയുടെ ഇതിലുള്ള ഒരു എന്താണ് അവരുടെ കഴിവ് ആ രീതിയിലേ പറയാൻ പറ്റും. ചിത്രം നേരത്തെ പറഞ്ഞ പോലെ ചിത്രം വരക്കുന്ന ആൾക്ക് ഫുൾ ടാലൻ്റ് ഉണ്ടാവും, അവർക്ക് അതൊരു കണക്കൊരു ടാലൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ്. ഇപ്പം സാറ് എഴുതുന്ന പുസ്തകങ്ങൾ, ഈ 140 പുസ്തകങ്ങൾ ഒട്ടേറെ കണക്ക് സംബന്ധിയായ പുസ്തകങ്ങളാണ്. ഇതെല്ലാം വായിച്ച് കഴിയുമ്പോൾ കണക്കറിയാത്തവർക്ക് പോലും കണക്ക് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഞാൻ കണക്ക് കുട്ടികൾക്ക് പ്രയാസമുള്ളത് കൊണ്ട് ഒരു കണക്ക് പുസ്തകം എഴുതുക എന്നുള്ളതിൻ്റെ താല്പര്യ വിഷയമല്ല. കണക്ക് പുസ്തകമല്ല ഞാൻ എഴുതുന്നത്, സാഹിത്യ പുസ്തകം. സാഹിത്യ പുസ്തകത്തിൽ കണക്കിനെ, അതെ അതെ, സാഹിത്യം കുട്ടികൾക്ക് ഇഷ്ടമാണ്, കഥ ഇഷ്ടമാണ്, കവിത ഇഷ്ടമാണ്, നാടകം ഇഷ്ടമാണ്, ആത്മകഥ ഇഷ്ടമാണ്, അതൊക്കെ ആവശ്യമാണ്. ആ രീതിയിലേക്ക് കുട്ടികളുടെ പിന്നെ ഡൈവേർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന അത് എൻ്റെ ഉദ്ദേശം കണക്കാണ് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ കണക്കല്ല അത്. ഒരു സാഹിത്യം, ആ ഒരു ഗണിതത്തെ സാഹിത്യമായിട്ട് മാറ്റാണ് ഞാൻ ശ്രമിച്ചത്. കാരണം കുട്ടികൾക്ക് സാഹിത്യം ഇഷ്ടമാണ്, ആർക്കും സാഹിത്യം ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സാഹിത്യ പുസ്തകം വായിപ്പിക്കുക, അങ്ങനെ അതിലൂടെ കണക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇരുമ്പ് സത്ത് നേരിട്ട് ഡയറക്റ്റ് കൊടുക്കാതെ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഏതായാലും സാറിനിപ്പം സപ്തതിയുടെ നിറവിൽ നിൽക്കുകയാണ്. 70 അത് കഴിഞ്ഞു അല്ലേ, കുറച്ച് കഴിഞ്ഞു സപ്തതി കഴിഞ്ഞ് ആ നിറവിലാണ് എന്തായാലും. അപ്പോൾ ഈ ഇത്രയും ഈ പ്രായത്തിലും സജീവമാണ് സാഹിത്യ രംഗത്ത്, മറ്റ് സാഹിത്യ പ്രവർത്തന രംഗത്ത്. ഇപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സംഭവം? അത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒന്ന്, 1500 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. പിന്നീട് പുസ്തക വിൽപ്പന, നമ്മൾ കുറേ അച്ചടിച്ച പുസ്തകം വെച്ചാൽ മാത്രം പോരാ, അത് ധാരാളം പുസ്തകങ്ങൾ വലിയ തോതിൽ, അതായത് ഒരു വലിയ ഗ്രന്ഥ വിശാലക്കൊക്കെ സാധിക്കാത്ത രീതിയിൽ അത്രയും വലിയ എണ്ണം പുസ്തകങ്ങൾ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അത് അക്ഷരയാത്ര എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ ഇപ്പോൾ 4000, 5000, 10000 കുട്ടികളുടെ സ്കൂളിൽ അക്ഷരയാത്ര നടത്തുന്നു. മലയാള ഭാഷയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു നല്ല ഒരു അധ്യാപകനെ അല്ലെങ്കിൽ ഒരാളെ, ഒരു പ്രഭാഷകനെ മലയാളത്തിൻ്റെ വായനയുടെ പ്രാധാന്യത്തെപ്പറ്റിയും മലയാളത്തെപ്പറ്റിയും പറഞ്ഞു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അങ്ങനെ അവരോട് ഒരു പുസ്തകമെങ്കിലും, ഒരു കുട്ടി ഒരു പുസ്തകമെങ്കിലും വാങ്ങണം എന്നറിയും. ഒരു കുട്ടി ഒരു പുസ്തകമെങ്കിലും വാങ്ങണം. മിക്കവാറും ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ 40-50-60 രൂപ വിലയിലേ ഉള്ളൂ. അപ്പോൾ 2, 3, 4, 5 പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ 5000 കുട്ടികൾ ഈ 2 ദിവസം കൊണ്ട് 4, 3, 2 ശരാശരി 2 പുസ്തകം വാങ്ങിയാൽ തന്നെ 10000 പുസ്തകം 2 ദിവസം കൊണ്ട് മാത്രം പോകും. അത് പിന്നെ സാധാരണ പ്രസാദർക്ക് സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെ അക്ഷര നിറവ് എന്നുള്ള പരിപാടി, അങ്ങനെ ഒരുപാട്
പരിപാടി നടത്തിക്കൊണ്ട് പുസ്തക വിൽപ്പന വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും മികച്ച രീതിയിൽ അച്ചടി നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ചിത്രങ്ങൾ ആർക്കും സാധിക്കാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കഥ, കവിത, നാടകം അങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു 3 പരിപാടികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുണ്ട്. അതാദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാ ജില്ലകളിലും. പൊതുവേ ചില ജില്ലകളിൽ മാത്രമേ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പിന്നെ അങ്ങനെ കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടാവാറുള്ളൂ. അപൂർവമായിട്ട് മാത്രം കാസർഗോഡൊന്നും അതിന് മുമ്പിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പരിപാടി നടത്തിയിരുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് 4 പരിപാടി നടത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലയിലും, വടകര, ഇടുക്കി അങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. സാഹിത്യകാരന്മാർക്ക് ക്യാമ്പ് കൊടുത്തിട്ടുണ്ട്. അവാർഡുകൾ തുക വണ്ട് 10,000 ആയിരുന്നു, അത് 20,000 മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വളരെ സജീവമായി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഇതിന് മുമ്പ് ഇപ്പോഴേ ബുക്സ് ഓൺ വീൽസ്, വീൽസ് അതെ എല്ലായിടത്തും എത്തും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ കേരളപ്പിറവി ദിനമാണ്. അങ്ങ് കേരളം പിറക്കുന്നതിന് മുമ്പ് ജനിച്ച ഒരാളാണ്. അപ്പോൾ മലയാളികളോട്, സാഹിത്യം ഇഷ്ടപ്പെടുന്നവരോട്, ഭാഷ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ ഈ അവസരത്തിൽ പറയാനുള്ളത് എന്താണ്? ഏതായാലും മലയാളത്തെ ഇത് ഒരു ഭാഷ പിന്നെ ആളുകൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പിന്നെ ചെറുപ്പകാലത്ത് ഉപയോഗിച്ചിരുന്ന ധാരാളം വാക്കുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല, മലയാളികൾക്ക് അറിയില്ല എന്ന സത്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ അത്തരം വാക്കുകൾ ശേഖരിച്ചുകൊണ്ടുള്ള അടുത്ത പുസ്തകം, ഒരാഴ്ച കൊണ്ട് പുസ്തകം വരും, മലയാളി മറന്നുള്ള മലയാളത്തെ പറ്റിയുള്ള പഴമ മലയാളം. അത് പണ്ട് ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പൊ തൊരള എന്നുള്ളൊരു വാക്കുണ്ട്, അറിയോ? തൊരള എന്ന് പറഞ്ഞാല് ഈ പിന്നെ പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ മാത്രമുള്ള വാക്കാണ് ആയിരിക്കാം. അല്ല, ഉപയോഗിക്കുന്നില്ലല്ലോ. മോന്തി അറിയോ? മോന്തി ഇപ്പൊ നമ്മുടെ മലബാറുകാർക്കൊക്കെ അറിയാം. പിന്നെ വൈകുന്നേരം, സന്ധ്യയാണ്. അങ്ങനെ ഒരുപാട് വാക്കുകൾ. ജലദോഷമാണ് തൊരള. ജലദോഷം തൊരള, അതെന്താണ്? ഇത് ഏതിൽ നിന്നുണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. ദർസറുണ്ട്. ദർസർ അത് എനിക്ക് പിടിയിട്ടുന്നില്ല. ദർസ് എന്നാല് യഥാർത്ഥത്തിൽ അത് ഡോക്ടറാണ്. ഡ്രസ്സർ എന്നുള്ള വാക്ക് പണ്ട് കാലത്ത് ആശുപത്രിയിൽ മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ തുന്നി കിട്ടുന്ന ആളാണ് ഡോക്ടർ. അപ്പൊ അങ്ങനെയാണ് ഡ്രസ്സർ എന്നുള്ള വാക്കാണ് ദർസർ ഒക്കെ പറ്റിയത്. ദർസർ. പിന്നെ കൗപ്പൻ ഉണ്ട്. കൗപ്പൻ കൗപ്പല എന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഉത്തരത്തില് ഉള്ള ഇത് കൗപ്പൻ. കൗപ്പൻ എന്ന് പറഞ്ഞാല് റേഷൻ കാർഡ് തുടങ്ങുന്നതിന് മുമ്പില് ഒരു കൂപ്പൺ കൊടുക്കുമായിരുന്നു. അതാണ് കൗപ്പനാക്കി മാറ്റിയത്. അങ്ങനെ എലിപ്പർ ഉണ്ട്. എലിപ്പർ എലിപ്പർ എന്താണോ, ഹെൽപ്പർ ആണോ? ഹെൽപ്പർ ആണ്. അല്ല, അങ്ങനെ നമ്മൾ കുറെ വാക്കുകൾ ഇപ്പോ പിന്നെ എന്താ താമസത്തിന് എന്താ നമ്മൾ ഹോൾട്ട്, അപ്പൊ അതൊക്കെ നമ്മള് മലയാളത്തിൽ ഉള്ള വാക്കായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. തട്ട അതിപ്പോ അല്ല, പ്രാദേശികമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ചാടുക, ഇപ്പൊ കണ്ണൂരിൽ എടുത്ത് ചാടുക എന്ന് പറഞ്ഞാല് ഇലയെടുത്തിട്ട് പ്രാദേശികമായിട്ട് വ്യത്യാസം ഉണ്ടാവാം. എല്ലാവരും അറിയുന്ന കുറെ വാക്കുകളുണ്ട്. അപ്പൊ ഈ തട്ട എന്ന് പറഞ്ഞാല് ഈ പിന്നെ പശുക്കളെ പിന്നെ മേയാൻ വിട്ട് കഴിഞ്ഞാല് കാടുകളിൽ മേയാൻ വിട്ടാൽ എവിടെ പോയി എന്ന് തിരിച്ചറിയില്ല. അപ്പൊ അതിനുവേണ്ടി പിന്നെ കഴുത്തിലൊരു മണി തൂക്കിയിടും, മരത്തിന്റെ മണി, മെറ്റലല്ല, ഈ മണിയാകൃതിയിൽ ഒരു പരക തുറന്നിട്ട് ഒരു കോലിങ്ങനെ ഇട്ടിടും. അപ്പൊ ഇതിങ്ങനെ പശുക്കളിങ്ങനെ പോകുമ്പോഴിങ്ങനെ കടകട ആയിക്കൊണ്ടിരിക്കും. അതാണ് തട്ട. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഒരുപാട് ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിറങ്ങും. ഇറങ്ങും. അതെ, മനസാദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ ആഴ്ച ഇറങ്ങും. അപ്പോൾ സാർ കോപ്പി എന്തായാലും സൗജന്യമായി തരുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാള ഭാഷയെ കുറെ വാക്കുകൾ സൂക്ഷിക്കുന്ന വരുന്നുള്ളൂ. ശരിയാണ്. അപ്പൊ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വന്നൊക്കെ പറയുന്നുണ്ട്. മറ്റു ഭാഷ മലയാളത്തിലേക്ക് ആയിപ്പോയി. നല്ലതാണ്, നല്ലതാണ്. ഭാഷകൾ അടിസ്ഥാനപരമായി കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മതി, ആശയവിനിമയം. ഭാഷയുടെ അടിസ്ഥാനം അതാണല്ലോ. കുറെ സൂക്ഷിക്കുമ്പോഴേ നമ്മുടേതായി നഷ്ടപ്പെടുന്നത് ശരിയല്ല. ശരി, ഓക്കെ സാർ. അപ്പോ ഇന്നിപ്പോ ഈ അരമണിക്കൂറിലധികം അങ്ങ് സംസാരിച്ചു, അതിഥിയായി വന്ന് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കണക്കിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇന്ന് കേരളപ്പിറവിയാണ്. ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ അനുഭവം പങ്കുവച്ചു. പുതിയ പുസ്തകത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. വളരെയധികം നന്ദി. ഇവിടെ അവസരം തന്നതിന് അധികാരോട് എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.